നമസ്കാരം. ഈ ദിവസത്തെ സുപ്രധാനമായ 10 വാർത്തകളുമായി ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. ഓംബുഡ്സ്മാൻ വിധി മാനിക്കാതെ മാള പഞ്ചായത്ത് ഭരണസമിതി നിഷ്ക്രിയത്വം പാലിക്കുകയാണെന്ന് ബി ജെ പി നേതാക്കൾ മാളയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ജലനിധി പദ്ധതിയിലെ ഓംബുഡ്സ്മാൻ നിർദ്ദേശം പഞ്ചായത്ത് പാലിച്ചില്ലെന്നും ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു. മരുന്നു വിൽപ്പനയ്ക്കും നിർമ്മാണത്തിനുമുള്ള ലൈസൻസ് അനുവദിക്കുന്നത് പൂർണ്ണമായും ഓൺലൈനാക്കുന്നതിന് സർക്കാർ ഉത്തരവ്. ഒക്ടോബർ 1 മുതൽ ജില്ലയിൽ നിലവിൽ വന്നു. മെഡിക്കൽ ഷോപ്പുകൾക്ക് ലൈസൻസ് അനുവദിക്കുന്നത് ഓൺലൈനാക്കുന്ന കേന്ദ്ര തീരുമാനത്തെ തുടർന്നാണ് ജില്ലയിൽ ഇത് നടപ്പാക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് നിരോധിച്ച കർണാടക സർക്കാർ ഉത്തരവ് ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീലുകളിൽ ഭിന്നവിധിയുമായി സുപ്രീം കോടതി. കേസ് പരിഗണിച്ച രണ്ടംഗ ബെഞ്ച് രണ്ട് വ്യത്യസ്ത വിധികൾ പുറപ്പെടുവിച്ചതോടെ കേസ് വിശാല ബെഞ്ചിന് വിടും. പർദ്ദയും വിഭാഗീയതയും വിവാദമാകുന്ന കാലത്ത് നാടിന്റെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ കൂട്ടായ പരിശ്രമം അത്യന്താപേക്ഷിതമാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം ലീഗ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കാരുണ്യ സ്പർശം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുത്തൻചിറ ആനപ്പാറയിൽ കള്ളുഷാപ്പിന്റെ ഉൾവശം ഒരു സംഘം തല്ലി തകർത്തു. ഇന്നലെ വൈകിട്ടാണ് സംഭവം. ഷാപ്പിൽ നൽകാനുള്ള പണം സംബന്ധിച്ചുള്ള തർക്കമാണ് പിന്നീട് സാധനങ്ങൾ തകർക്കുന്ന അക്രമത്തിലേക്ക് കടന്നത്. കൊടുങ്ങല്ലൂരിൽ മൊബൈൽ കട കുത്തിത്തുറന്ന് കവർച്ച, പ്രതിപിടിയിൽ. ഡൽഹി സ്വദേശി ഹൈദറിനെയാണ് അറസ്റ്റ് ചെയ്തത്. പെൻഡ മൊബൈൽ ഷോപ്പ് കുത്തിത്തുറന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ മൊബൈൽ ഫോണുകൾ മോഷണം നടത്തിയ കേസിലെ പ്രധാന പ്രതിയാണ് ഹൈദർ. ഹിന്ദുസ്ഥാൻ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് മാള ഹോളി ഗ്രേസ് അക്കാദമി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഹരിതശ്രീ പ്രൊജക്ടിന്റെ ഭാഗമായി മുനയ്ക്കൽ അഴിക്കോട് ബീച്ച് പരിസരം വൃത്തിയാക്കി. കുട്ടികൾക്ക് അഴിക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ സേനാംഗങ്ങൾ നിർദ്ദേശങ്ങൾ നൽകി. മാള വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്രമേള ആരംഭിച്ചു. കുഴൂർ തെക്കൻ താനശ്ശേരി സെന്റ് ആന്റണീസ് ജി എച്ച് എസിൽ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ പ്രവൃത്തി പരിചയമേള ഉദ്ഘാടനം ചെയ്തു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ അധ്യക്ഷത വഹിച്ചു. തിരുനാൾ എത്തും മുമ്പേ പ്രതീക്ഷയുടെ തിരുനാളുമായി ഒരു കൂട്ടം കച്ചവടക്കാർ. പ്രസിദ്ധമായ കൊരട്ടി മുത്തിയുടെ തിരുനാളിന് ഏറെ ദിവസങ്ങൾക്ക് മുമ്പ് തമ്പടിച്ചിരിക്കുകയാണ് കച്ചവടക്കാർ. കഴിഞ്ഞ രണ്ടു വർഷം കോവിഡ് മൂലം പെരുന്നാളുകളും ഉത്സവങ്ങളും പോലുള്ള ആഘോഷങ്ങൾ ചടങ്ങുകൾ മാത്രമായി ഒതുക്കിയപ്പോൾ ആഘോഷങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഇത്തരം ചെറുകിട കച്ചവടക്കാരുടെയും അവരെ ആശ്രയിച്ച് കഴിയുന്നവരുടെ പ്രതീക്ഷകൾക്കാണ് മങ്ങലേൽപ്പിച്ചത്. സ്വർണ്ണവില വർദ്ധിച്ചു. ഗ്രാമിന് 10 രൂപയാണ് ഇന്ന് കൂടിയത്. പവന് 80 രൂപ കൂടി 37,400 രൂപയായി. 4,675 രൂപയാണ് ഗ്രാമിന്റെ ഇന്നത്തെ വില. ഇതോടെ ടുഡേസ് ഹൈലൈറ്റ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.